ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഒരു പൈസ ചെലവുമില്ലാതെ നമ്മുടെ ഷർട്ടുകളും മുണ്ടുകളും അതുപോലെ കോട്ടന് സാരികളൊക്കെ എങ്ങനെ സ്റ്റിഫാക്കി എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ഡ്രസ്സുകൾ സ്റ്റിഫാക്കി എടുക്കാനുള്ളതും രണ്ടാമത്തേത് ഒരു ഫാബ്രിക് സോഫ്റ്റ്നർ സ്പ്രേ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതുമാണ്. നമ്മൾ ഡ്രസ്സൊക്കെ അയൺ ചെയ്യുമ്പോൾ അടിക്കുന്ന സ്പ്രേ ആണ് ഈ ഫാബ്രിക് സോഫ്റ്റ്നർ സ്പ്രേ. സാധാരണയായിട്ട് എല്ലാവരും തന്നെ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കുന്ന പല പ്രൊഡക്ട്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ സ്റ്റിഫാക്കിയിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വീട്ടിലുള്ള കഞ്ഞിവെള്ളം യൂസ് ചെയ്തിട്ടും ഇതുപോലെ ചെയ്യാം. പക്ഷെ നമ്മൾ കഞ്ഞിവെള്ളം മുക്കിക്കഴിഞ്ഞാൽ അതിനോട് സ്മെല്ലുണ്ടാവും. അപ്പോൾ സ്മെല്ലൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ നമ്മുടെ ഡ്രസ്സ് സ്റ്റിഫാക്കി എടുക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, അതിനൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യൂ. എങ്കിലേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മുക്കേണ്ട ഡ്രസ്സ് എത്ര വലിപ്പമുണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം എടുക്കാനായിട്ട്. ഇത് ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടാണ് ഈ പാത്രം അതിന് മുകളിൽ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി ഇതിലെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഈ കട്ടകളെല്ലാം തന്നെ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. ഇപ്പോൾ ഇതിലെ കട്ടകളൊക്കെ പോയി. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നല്ലവണ്ണം തിളക്കിയൊന്നും വേണ്ട, ഒരുവിധം നന്നായിട്ട് ചൂടായാൽ മാത്രം മതി. ഇപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് ചൂട് അധികമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെച്ചാൽ മതി. ഒന്ന് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതുപോലൊരു ബേസൺ എടുക്കാം. ഈ ബേസണിലേക്ക് ഈ വെള്ളം അരിച്ചൊഴിക്കാം. അരിച്ചൊഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൽ ചെറിയ കട്ടകളൊക്കെ പിന്നെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായി ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഇതിനധികം ചൂടൊന്നുമില്ല, ചെറിയ ചൂടേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് എന്ത് ഡ്രസ്സാണോ മുക്കുന്നത് അത് ഇതിലേക്ക് ഇട്ട് വെക്കാം. ഞാനിവിടെ തോർത്താണ് മുക്കി കാണിക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് വെള്ളം വെച്ചത്. നല്ലോണം സ്റ്റിഫ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റൊക്കെ ഇതിലിട്ട് വെക്കാം. അല്ലെങ്കിൽ നമുക്കിതൊന്ന് മുക്കി വെച്ചതിന് ശേഷം സാധാരണ നമ്മൾ സ്റ്റിഫ് ആൻഡ് ഷൈനൊക്കെ മുക്കുന്നത് പോലെ തന്നെ ഒന്ന് മുക്കിയെടുത്താൽ മതി. അധികം പിഴിയണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വെള്ളം കളഞ്ഞതിന് ശേഷം നല്ല വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം. നല്ല വെയിലത്തിട്ട് വേണം ഉണക്കാനായിട്ട്, എന്നാലേ നല്ല സ്റ്റിഫായിട്ട് കിട്ടുള്ളൂ. ഇപ്പം ഇത് ഞാൻ ഉണക്കിയെടുത്തതാണ്, നന്നായിട്ട് സ്റ്റിഫായിട്ടുണ്ട്. ഇതിനാണെങ്കിൽ സ്മെല്ലൊന്നും ഇല്ല. നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ മുക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ സ്റ്റിഫാവും, പക്ഷേ അതിന് കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തതായിട്ട് ഒരു ഫാബ്രിക് സോഫ്റ്റ്നർ സ്പ്രേ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മൾ ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്ന സമയത്ത് ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ ഒന്ന് സ്റ്റിഫാവും, അതുപോലെ തന്നെ നല്ല സ്മെല്ലും ഉണ്ടാവും. ഇതുപോലെയുള്ള ഫാബ്രിക് സോഫ്റ്റ്നർ സ്പ്രേ സാധാരണ വാങ്ങിക്കാറാണ്, കുറച്ച് കോസ്റ്റ്ലിയാണ് ഇത്. നമുക്ക് ഒരു പൈസ പോലും ചിലവില്ലാതെ വീട്ടിൽ തന്നെ ഫാബ്രിക് സോഫ്റ്റ്നർ സ്പ്രേ തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് ഞാനൊരു ജഗ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് എസൻഷ്യൽ ഓയിലാണ്. എസൻഷ്യൽ ഓയിലിന് പകരം നമ്മുടെ കയ്യിൽ അത്തറ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. 1-8 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് നല്ല സ്മെല്ല് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. എസൻഷ്യൽ ഓയിൽ കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്ന സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിലേക്ക് ഇങ്ങനെ ഊറി വരുന്നത് കാണാം. അപ്പോൾ നമ്മളൊന്ന് ഷേക്ക് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെയുള്ള സ്പ്രേ വാങ്ങിക്കുന്നതിന് പകരം നമുക്ക് വീട്ടിൽ തന്നെ ഇനി ഫാബ്രിക് സോഫ്റ്റ്നർ സ്പ്രേ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സജഷൻസൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, അതിനൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യൂ. താങ്ക് യു.